നമസ്കാരം, ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിലക്ക് ലംഘിച്ച് ജില്ലയിലെത്തിയ കാപ്പ ചുമത്തപ്പെട്ട പ്രതിയെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. പഞ്ചായത്തുകളിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പൊതുവഴിയിൽ മുടിവെട്ട് കടയിൽ നിന്നുള്ള മാലിന്യം തള്ളിയ തളിക്കുളത്തെ സലൂണിന് പിഴ ചുമത്തി. വാർത്തകൾ വിശദമായി. കാപ്പ ചുമത്തി നാടുകടത്തിയിരുന്ന പ്രതിയെ വിലക്ക് ലംഘിച്ചതിനെ തുടർന്ന് കയ്പമംഗലം പോലീസ് പിടികൂടി. 18 കേസുകളിൽ പ്രതിയായ ചന്ദ്രാപിന്നി കണ്ണനാംകുളം സ്വദേശി ഏറാക്കൽ സൂരജ് എന്ന അനുവിനെയാണ് പോലീസ് പിടികൂടിയത്. നിയമം ലംഘിച്ച് ഇയാൾ ജില്ലയിൽ പ്രവേശിച്ചുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിൽ തൃശൂർ മെഡിക്കൽ കോളേജ് പരിസരത്തു നിന്നാണ് ഇയാൾ കസ്റ്റഡിയിലായത്. കയ്പമംഗലം ഇൻസ്പെക്ടർ എം ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കാനിരിക്കെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും ഗുണ്ടകളെയും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയും സ്റ്റേഷനിലെത്തിച്ച് താക്കീത് നൽകി വിട്ടയക്കുന്നുണ്ട്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് അധ്യക്ഷനായി. സെക്രട്ടറി സി എൻ ഷീനിൽ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ടി എസ് വേണുഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു. കൊതുകുകൾ പെരുകിക്കൊണ്ട് ഇപ്പോൾ ഡെങ്കിപ്പനി തന്നെ വ്യാപകമാണ് എന്ന് പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട് പല പ്രദേശങ്ങളിലും. അതുമാതിരി തന്നെ കിണറിലെ വെള്ളങ്ങളൊക്കെ ഇത് നമ്മൾ ക്ലോറിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ക്ലോറിൻ ഉപയോഗിക്കണം. മഴ പെയ്തു തുടങ്ങി, ഇനി തീവ്ര മഴ എന്നൊക്കെ പറയുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയെ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾക്കത് മുന്നൊരുക്കം എന്ന നിലയ്ക്ക് അതും കൂടി നമുക്ക് ക്ലോറിനേഷൻ നടത്തേണ്ട ആവശ്യകത മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ശുചീകരണ പ്രവർത്തനത്തിന് ആദ്യമായി തന്നെ ജില്ലയിൽ തന്നെ ആദ്യത്തെ പരിപാടിയാണെന്ന് തോന്നുന്നു അല്ലേ? വലപ്പാട് എന്ത് ഏത് കാര്യത്തിനും വലപ്പാട് പഞ്ചായത്ത് വളരെയേറെ ജാഗ്രതയോടുകൂടി കാര്യക്ഷമമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലപ്പാട് ഭരണസമിതിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാപ്രവർത്തകർ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, കുടുംബശ്രീ തൊഴിലുറപ്പ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യമുക്ത കേരളം മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കാഞ്ഞാണി പെരുമ്പുഴ പാടശേഖര പരിസരത്ത് വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തക്കത്ത് പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജിഷ സുരേന്ദ്രൻ അധ്യക്ഷനായി. ജനപ്രതിനിധികളായ പുഷ്പ വിശ്വംബരൻ, ബീന സേവിയർ, കവിത രാമചന്ദ്രൻ, വി ഒ ജിഷ മുഹമ്മദ് കാരമുക്ക്, എസ് എൻ ജി എസ് സ്കൂളിലെ NSS വളണ്ടിയർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. ഈ ലളിതമായ പരിപാടി നമുക്കൊരു സന്ദേശം കൊടുക്കാൻ ഉദ്ദേശിച്ചുകൂടിയിട്ടാണ് ഈ വർക്ക് നമ്മൾ നടത്തിയിട്ടുള്ളത്. പുതിയിടങ്ങൾ നമ്മൾ സംരക്ഷിക്കേണ്ടത് വിദ്യാർത്ഥികളായ നമ്മുടെ ഓരോരുത്തരും കടമയാണെന്നും പൊതു പൗരന്മാരുടെ കർത്തവ്യമാണ് നമ്മുടെ പാതിയോരം ശുദ്ധീകരിക്കുക എന്നുള്ള കർത്തവ്യം. ആ യജ്ഞം സംസ്ഥാന സർക്കാരിൻ്റെ ഈ യജ്ഞത്തോടുകൂടി ഉറപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തും ഇതിനെ അണിചേരുകയാണ്. താനിയം ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി അധ്യാപകർ ചേർന്ന് വിരമിക്കുന്ന അംഗനവാടി പ്രവർത്തകരായ NS ഉഷ, TR ലിസി, CK ലളിത എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. പെരുങ്ങോട്ടുകര ശ്രീനാരായണ ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷൈനി ബാലകൃഷ്ണൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ജനപ്രതിനിധികളായ സീനത്ത് മുഹമ്മദ് അലി, OS അഷ്റഫ്, ആൻഡോ തുറയൻ, സതി ജയചന്ദ്രൻ, രഹന പ്രജു, ICDS സൂപ്പർവൈസർ EM ഫാത്തിമ എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളെ പഠിപ്പിക്കാൻ മാത്രമല്ല, കൗമാരക്കാരായ കുട്ടികള്, വയോജികര്, ഗർഭിണികള്, മുലയൂട്ടുന്ന അമ്മമാര് ഇവരുടെയൊക്കെ കാര്യങ്ങള് നമ്മുടെ അംഗനവാടീച്ചർമാരാണ് നോക്കുന്നത്. സമൂഹത്തിൽ വളരെയേറെ ഒരു സ്ഥാനം പേര് യങ് മെമ്പർമാരെക്കാളും കൂടുതൽ സമൂഹത്തിൽ അറിഞ്ഞിട്ടെല്ലാനും ഓരോ വീടുകളും കൂടുതൽ അറിയുന്നത് അംഗനവാടി ടീച്ചർമാർക്കാണ്. ഇപ്പൊ ഒരേ കുട്ടി ജനിച്ചത് അന്ന് മുതലുള്ള ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും എത്ര വയസ്സ് മുതലുള്ള കുട്ടികളെ ആണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 10 വരെയുള്ള കുട്ടികൾ എത്രയുണ്ട് എണ്ണങ്ങൾ ചോദിച്ചാൽ പോലും വളരെ വ്യക്തമായിട്ട് ഇപ്പൊ വയോജികരെത്രയുണ്ട്, അതുപോലെ തന്നെ കൗമാരക്കാരെത്രയുണ്ട്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മെമ്പർമാരെയും കൂടുതൽ അറിയുന്നത് അംഗനവാടി ടീച്ചർമാർ മുഖേനയാണ്.
അതുകൊണ്ട് ഈ ഔദ്യോഗിക ജീവിതം 43 വർഷത്തിനുള്ളിൽ കുറേയേറെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ച് വളരെ ഉയരങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ കുട്ടികളെല്ലാം നമ്മെ കാണുമ്പോൾ ഇപ്പോൾ നമ്മളെ പഠിപ്പിച്ച കുട്ടികളാണ് അല്ലെങ്കിൽ ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചറാണ് വരുന്നത് എന്ന് പറഞ്ഞ് ഓടി വന്ന് നമ്മളെ സ്നേഹത്തോടെ സംസാരിക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ അവർ തയ്യാറാവുന്നുണ്ട്. താനിയം പഞ്ചായത്ത് തല ശുചിത്വ യജ്ഞത്തിന്റെ ഉദ്ഘാടനം നടന്നു. താനിയം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രളയം പോലുള്ള മഹാമാരികൾ നിരന്തരം രോഗങ്ങൾ വരുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രളയം നമുക്ക് അറിയാം, 2018 പ്രളയത്തിൽ കുറേയേറെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ്. രോഗങ്ങളായാലും കൃഷിയായാലും വീടുകളായാലും ജനങ്ങൾക്ക് വളരെ ദ്രോഹമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത്. ഇനിയും അതിനൊരു മുൻതൂക്കം അല്ലെങ്കിൽ അതിനൊരു മുന്നേറ്റം എന്ന നിലയിൽ നമ്മൾ കുറേയേറെ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഇന്നു മുതൽ നമ്മൾ നമ്മുടെ വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ട് പഞ്ചായത്തിൽ ഇന്ന് ഉദ്ഘാടനം വെച്ചിട്ടുള്ളത്. പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് OS അഷ്റഫ് അധ്യക്ഷനായി, ജനപ്രതിനിധികളായ ആന്റോ തറയൻ, സിജോ പുലിക്കോട്ടിൽ ജിഷ്ണു പ്രേമൻ, സെക്രട്ടറി സുനിൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ വിഷ്ണു റാം എന്നിവർ പ്രസംഗിച്ചു. ശനി ഞായർ ദിവസങ്ങളായി താനിയം പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ശുചിത്വ യജ്ഞം നടക്കും. വാടാനപ്പള്ളി പഞ്ചായത്തിലെ പൊതുസ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, വീടുകൾ എന്നിവിടങ്ങളിൽ മഴക്കാല പൂർവ്വ രോഗങ്ങൾ തടയുന്നതിനായി സൂപ്പർ ക്ലീൻ ചലഞ്ച് സംഘടിപ്പിച്ചു. ശുചീകരണ യജ്ഞത്തിന് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് നേതൃത്വം നൽകി. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ, തൊഴിലുറപ്പ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഈ മാസത്തോടുകൂടി തന്നെ പണികൾ ആരംഭിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വ്യാപാരികളുടെ നേതൃത്വത്തിലും പൊതുരാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുന്നവരുടെ നേതൃത്വത്തിലും ഒരു യോഗം വാടാനപ്പള്ളിയുടെ വികസനം മുൻനിർത്തിക്കൊണ്ട് അടുത്ത ദിവസം തന്നെ ഇവർ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കാനകൾ ശുദ്ധീകരിക്കണം. നമ്മൾ കാനയുടെ പണി ഒരു സൈഡ് കെട്ടി ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തുടങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലെ പൊതുവഴിയിൽ ചാക്കുകളിൽ മാലിന്യം തള്ളിയ നിലയിൽ. പുതിയങ്ങാടിയിലെ സലൂണിൽ നിന്നുള്ള മുടിയും മറ്റു പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമാണ് ചാക്കിലെന്ന് പരിശോധിച്ചപ്പോൾ മനസ്സിലായതായി അധികൃതർ പറഞ്ഞു. നാട്ടിക പഞ്ചായത്തും തളിക്കുളം പഞ്ചായത്തും ഇവരിൽ നിന്ന് പിഴ തുക ഈടാക്കി. പഞ്ചായത്ത് അംഗം വിനയ പ്രസാദ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് നജീബ്, സുജിത്ത്, റീജ, ആശാപ്രവർത്തക പ്രമീള എന്നിവർ മാലിന്യം പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. തൃത്തല്ലൂർ കമലാനഗർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളെ ആദരിക്കലും കരിയർ ഗൈഡൻസ് ക്ലാസ്സും നടത്തി. PTA പ്രസിഡന്റ് CM ലിജിത്ത് അധ്യക്ഷനായി. വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിബാസി, സ്കൂൾ മാനേജർ KV സദാനന്ദൻ, പഞ്ചായത്ത് അംഗം മഞ്ജു പ്രേംലാൽ, പ്രിൻസിപ്പാൾ KR കല, പ്രധാനാധ്യാപിക KS രാജി എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ V സന്തോഷ് കുമാർ ഉപരിപഠന സാധ്യതകളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി. കുട്ടികളെ മനസ്സറിയാം, അവരുടെ കാഴ്ചപ്പാടുകൾ എന്താന്ന് കണ്ടറിഞ്ഞുകൊണ്ട് ആ വഴി നല്ല വഴി അവരെ തിരിച്ചുവിടാൻ ഏറ്റവും കൂടുതൽ മാർക്കുവാനും ജയിച്ച ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും ഞാൻ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിനന്ദിക്കുന്നു. നേരിടും തുടർന്ന് ഉന്നത വിജയങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളോടൊപ്പം എത്താൻ കഴിയാത്ത എന്നാൽ നാളെ ഒരുപക്ഷെ നിങ്ങളെ മുന്നേ എത്തുന്ന അങ്ങനെ സംഭവിക്കാം. ആ കുട്ടികളെയും ഞാൻ ഏറെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു. ഇവിടെ വന്നാൽ എന്തായാലും നാളെ ഒരു പാട്ടോ കവിതയോ പറഞ്ഞിട്ടാണ് പോവാറ്. അപ്പൊ ഇന്ന് ഞാൻ എന്തായാലും ഇന്ന് നമുക്ക് നമ്മുടെ പരിസരമെല്ലാം ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
കാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCOM ഫിനാൻസ് BCOM കോഓപ്പറേഷൻ BBA BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCOM ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCOM ടാക്സേഷൻ, BCOM കോഓപ്പറേഷൻ, BCOM ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. VR Lab is a 360-degree virtual lab for understanding different science topics in an easy way. This is the new way which is efficient in teaching and efficient in understanding. Magid FM helps our students in public speaking and media technology. It not only makes the students confident but also exposes them to the vital elements of sound and video engineering. Much like mathematics, code is a universal language. It is the same across the world and does not need to be translated. Coding is a way of thinking about problem solving. Manappuram Geeta Ravi Public School. The joy of learning. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോണെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട് എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു, മുഖത്ത് മിനിമിനിപ്പം പളവളപ്പം. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദ ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്? ഇപ്പൊ കണ്ടില്ലേ കൂടുതൽ സുന്ദരനായില്ലേ? അല്ല നീ എന്താ ഇവിടെ? ഞാനും എന്തോന്ന് സ്പർശ. ആഹാ, തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യുനിസെക്സ് സലൂൺ ആൻഡ് സ്പാ, എസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകളിലേക്ക്. ദേശീയപാത നിർമ്മാണം. എടമുട്ടത്ത് ശനിയാഴ്ച മുതൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടും. ആറുവരിപ്പാതയിൽ കാന, സർവീസ് റോഡ് എന്നിവയുടെ നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടാണ് എടമുട്ടം സെന്ററിൽ ശനിയാഴ്ച മുതൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്.
ഇരിങ്ങാലക്കുട കാട്ടൂർ ഭാഗങ്ങളിൽ നിന്ന് ദേശീയപാത 66 വരുന്ന വാഹനങ്ങൾ, പുളിഞ്ചോട് ഭാഗത്തു നിന്ന് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലൂടെ തൃപ്പയാർ ഭാഗത്തേക്ക് പോകുന്നവർ വലത്തോട്ടും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുന്നവർ ഇടത്തോട്ടും തിരിഞ്ഞു പോകേണ്ടതാണ്. കാരമുക്ക് പൂത്തൃക്കോവ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷങ്ങൾക്കും നരസിംഹ ജയന്തി ആഘോഷങ്ങൾക്കും മെയ് 22 വരെ ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിവിധ കലാപരിപാടികളും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 17 മുതൽ 22 വരെ ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിവിധ കലാപരിപാടികളും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 6 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, 7:30 പഞ്ചലോഹത്തിടമ്പിൻ്റെ പ്രാണാപ്രതിഷ്ഠ അഭിഷേകം, 8 അഭിഷേകം, ശ്രീഭൂതബലി, എഴുന്നള്ളിപ്പ്, പ്രസാദവൂട്ട്, വൈകിട്ട് തായമ്പക എന്നിവ നടക്കും. മെയ് 22 നരസിംഹ ജയന്തിയോടനുബന്ധിച്ച ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്തിൽ നരസിംഹമൂല മന്ത്രാർച്ചനയും, വൈകിട്ട് 7 തൃശൂർ നടനസ്വാത്തിക അവതരിപ്പിക്കുന്ന മൃഗേന്ദ്ര എന്ന നരസിംഹാവതാര കഥയും ഉണ്ടാകും. പത്രസമ്മേളനത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, ട്രഷറർ കെ സൂര്യനാരായണൻ, സുഷമ സുനിൽകുമാർ, ക്ഷേത്രം ട്രസ്റ്റി ചെങ്ങല്ലൂർ മന മുകേഷ് നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു. നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ദത്തു ഗ്രാമത്തിലെ വീട്ടുകാർക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും തൊഴിലുറപ്പുകാർക്കും വെസ്റ്റ് നൈൽ പനിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചടങ്ങിൽ NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ് അധ്യക്ഷയായി. NSS ലീഡർ KU ശ്രീലക്ഷ്മി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കൊതുക് നിവാരണത്തിനുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകി. അധ്യാപകരായ EB ഷൈജ, VG രശ്മി എന്നിവർ നേതൃത്വം നൽകി. താനിയം ഗ്രാമപഞ്ചായത്ത് 5 വാർഡും മണപ്പുറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ചേർന്ന് കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി. താനിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഒരു ക്ലാസ് ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്ന കുട്ടികൾക്ക് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം സ്കൂൾ കഴിഞ്ഞ് പഠിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ വിളിക്കുമ്പോൾ വരാനായിട്ട് തീരെ താല്പര്യമുണ്ടായിരിക്കില്ല കുട്ടികൾക്ക്. അപ്പൊ ഇന്ന് പറഞ്ഞ കുട്ടികൾക്ക് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. അപ്പൊ ഇന്ന് ഇവിടെ നടക്കുന്ന ക്ലാസ്സുകൾ നന്നായി കേട്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ 10 പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ കുട്ടികളുണ്ടാകും. അവര് ഇനി എന്താണ് ഈ പഠിപ്പ് കഴിഞ്ഞാൽ എന്താണെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് എല്ലാവരും. മാതാപിതാക്കന്മാർക്ക് പല ഏറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും കുട്ടികളെ കുറിച്ച്, ഇന്ന സ്ഥാനത്ത് വരണം അല്ലെങ്കിൽ ഇന്നത് പഠിക്കണം എന്നുള്ളതൊക്കെ ഓരോ ആഗ്രഹങ്ങളാണ് എല്ലാ രക്ഷിതാക്കൾക്കും. 5 വാർഡ് അംഗം ആൻഡ്രോ തറയൻ അധ്യക്ഷനായി. മണപ്പുറം ഫൗണ്ടേഷൻ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത നൈപുണ്യ വികസന സ്ഥാപനമാണ് മണപ്പുറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൻ ഡെവലപ്മെന്റ്. നഴ്സിംഗ് അസിസ്റ്റന്റ്, സർട്ടിഫൈഡ് ബ്യൂട്ടി തെറാപ്പിസ്റ്റ്, ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ കോഴ്സുകളാണ് ഇവിടെയുള്ളത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ഫീസ്, അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് സൗകര്യം, വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജോലി എന്നതും മാസ്കിലിന്റെ പ്രത്യേകതയാണ്. കാരമുക്ക് പൂത്തൃക്കോവ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പഞ്ചലോഹത്തിടമ്പ് സമർപ്പിച്ചു. വിളക്കുംകാൽ സെന്ററിൽ നിന്നും പഞ്ചലോഹത്തിടമ്പ് താലത്തിൻ്റെയും വാദ്യഘോഷത്തിൻ്റെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. ക്ഷേത്രം ട്രസ്റ്റി ചെങ്ങല്ലൂർ മന മുകേഷ് നമ്പൂതിരിയിൽ നിന്നും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പഴങ്ങാമ്പറമ്പ് മന കൃഷ്ണൻ നമ്പൂതിരി പഞ്ചലോഹത്തിടമ്പ് ഏറ്റുവാങ്ങി. ചടങ്ങുകൾക്ക് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, സെക്രട്ടറി PP വേണു, ട്രഷറർ സൂര്യനാരായണൻ എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക 4 കാഞ്ചി കുഞ്ഞി മുഹമ്മദ് ഹാജി റോഡിൽ താമസിക്കുന്ന പരേതനായ വെള്ളാഞ്ചേരി ബാലൻ ഭാര്യ സീത, 86 വയസ്സ്, നിര്യാതയായി. മക്കൾ കൽപ്പന, ഭൂപേഷ്, ഉല്ലാസ്. മരുമക്കൾ വിശ്വനാഥ്, ജീജ, ഇന്ദു. പ്രധാന വാർത്തകൾ വീണ്ടും. വിലക്ക് ലംഘിച്ച് ജില്ലയിലെത്തിയ കാപ്പ ചുമത്തപ്പെട്ട പ്രതിയെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു.
പഞ്ചായത്തുകളിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പൊതുവഴിയിൽ മുടിവെട്ട് കടയിൽ നിന്നുള്ള മാലിന്യം തള്ളിയ തളിക്കുളത്തെ സലൂണിന് പിഴ ചുമത്തി. തൊടുപുഴി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.